ഹലോയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ക്യാരറ്റ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സ്വീറ്റ് കഴിക്കണം തോന്നിയാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ക്യാരറ്റാണ് എടുത്തത്. കുറച്ച് ക്യാരറ്റ് കൊണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അത് നല്ലപോലെ ചീവി ഇതുപോലെ എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ ചീവി എടുക്കണം. പിന്നെ കുറച്ച് പാല്, 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 സ്പൂണ് നെയ്യ്, പിന്നെ 3-4 സ്പൂണ് പഞ്ചസാര, പിന്നെ വേണ്ടത് ഏലക്കായ പൊടിച്ചത്, 3-4 ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണത്, അതുകൊണ്ടാണത് ഇത്രയും. പിന്നെ വേണ്ടത് നട്ട്സ്. നട്ട്സ് ഏത് വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ കാഷ്യൂ ഇടുന്നത്. ഇത്രയും സാധനങ്ങളെയാണ് ഇത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടു. നമുക്ക് ഈസി ആയിട്ട് ഇത്രയും സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ, ഇതൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം ഈ കാഷ്യു ഒന്ന് വറുത്തുകോരി എടുക്കാം. അധികമാവണ്ട, ഒരു ചെറിയതായിട്ടൊന്ന് റെഡായാൽ മതി. ഈ ക്യാരറ്റ് ഹൽവ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കണം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നത്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി ഹെൽത്തിയാണത്, ക്യാരറ്റ് ദേഹത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഒന്നാണ്. ഇതിലിപ്പോൾ ഏത് ഇത് വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ നട്ട്സ് ഏത് വേണമെങ്കിൽ ഇടാം. ബദാമോ മറ്റേ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇടാം. ഇത്രയായാൽ മതി. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് കോരി എടുക്കാം. ഈ കാഷ്യൂ ഒരുപാടായാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, പാകത്തിൽ ഒന്നങ്ങനെ റെഡാവാനേ പാടും. കണ്ടോ, ഇത്രയാവാനേ പാടും. ഇത്ര ആയാൽ കറക്റ്റാണത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ചീവിയത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചീവി തന്നെ എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ സ്വാദ്. ഇത് പല വിധത്തിലുണ്ടാക്കും കേട്ടോ. ഈ ക്യാരറ്റ് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതൊരു സ്വാദാണ്. പക്ഷെ അതിൽ പിന്നെ ജ്യൂസ് എടുക്കുമ്പോൾ അതിൽ വേറെ ചിലതൊക്കെ ആഡ് ചെയ്യണം. മൈദാമാവോ കോൺഫ്ലവറോ കുറച്ച് പാല് കലക്കി പറഞ്ഞ് അങ്ങനെ ശരിക്ക് അലുവ പോലെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ നമുക്കിത് കടിച്ച് ഓരോന്ന് കടിക്കാനും കിട്ടും. ഒരു ഇത് വേറൊരു സ്വാദാണിത്. ഇതിൻ്റെ ഈ ക്യാരറ്റിൻ്റെ വെള്ളം ഒന്ന് വലിയോളം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ വീട്ടിലുണ്ടാക്കിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്കതിലേക്ക് ഇപ്പോൾ വെള്ളമൊക്കെ കയറ്റിയിട്ട് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം.
ചിലരതിൽ ഫുഡ് കളറൊക്കെ ഇടും. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. അതിൻ്റെ ഒറിജിനൽ ക്യാരറ്റിൻ്റെ നിറം തന്നെ മതി വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരു ഭംഗിയൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ചൊന്ന് വെവണം. ഇങ്ങനെ ഇളക്കിയിട്ടാലും മതി, അല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് വേവിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ചധികം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് 1 കിലോണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, 1 കിലോ ക്യാരറ്റുണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പാലൊഴിച്ച് കുക്കറിൽ 1 വിസിൽ വരുത്തിയിട്ട് എടുത്താൽ ഈസിയാണ്. അതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനത് പാനിൽ ഇട്ടിട്ട് തന്നെ വേവിക്കുകയാണ്. ഇനി നമുക്കത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ അത് അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, വെള്ളം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെറുതെയും ചെയ്തു, വെള്ളം വറ്റി വരാൻ തുടങ്ങിയുണ്ട്. കുറച്ചും കൂടി വറ്റാവുള്ളൂ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ആയിക്കോട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടാം. ഞാനിപ്പോൾ ഒരു 3-3.5 സ്പൂണ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യം പോലെ ഇടാം. ഈ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒന്ന് ലൂസാവുന്നത്, അതൊന്ന് വറ്റണമെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് വരും. ഉണ്ടോ, വെള്ളമായി വന്നിട്ട് ഇനി അത് ആ വെള്ളം കൂടി ഒന്ന് വറ്റി റെഡിയാവണം. അപ്പോൾ ഈ പഞ്ചസാരയിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് തന്നെയാണ് കേട്ടോ സ്വാദ്. ചിലരുകൾ ഓയിലൊക്കെ ഒഴിക്കും, പക്ഷേ നെയ്യാണ് ഏറ്റവും സ്വാദ്. ഇത് നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. പാല് മേടിച്ച് അത് നമുക്ക് ഉറവാർന്ന് ഉണ്ടാക്കിയ നെയ്യാണ്. ഇനി ഈ നെയ്യിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ശരിക്ക് സ്വാദ് വരിക. നല്ലപോലെ വഴറ്റി എടുക്കണം. നമ്മൾ ഏത് സാധനം നേരെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റ് വഴി കഴിക്കാൻ പറ്റും. പാചകം ഒരു കല തന്നെയാണ്. അത് നേരാവണ്ണം ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. കണ്ടോ, വെള്ളം വറ്റി വരുന്നുണ്ട്. നല്ലപോലെ വറ്റി വരുന്നു. പാത്രത്തിനൊക്കെ വിട്ടിട്ട് നല്ല വെള്ളം നല്ലപോലെ വറ്റണം. അപ്പോഴാണ് അതിൻ്റെ അലുവട കറക്റ്റ് സ്വാദ് വരിക. കുറച്ചും കൂടി വറ്റാണ്ട് ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഇനി ഈ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ക്യാരറ്റ് അലുവയുടെ എല്ലാ പണിയും കഴിഞ്ഞു. കണ്ടോ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് അലുവ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി അത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കണ്ടോ, എത്ര നന്നായിട്ടാണ് കിട്ടിയെന്നാ. കണ്ടോ, നല്ല വഴറ്റിയെടുത്തപ്പോൾ നേരെ നമുക്ക് അലുവട പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഇതിൽ കിട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ
എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓഫ് ദ ലോഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.